2015 കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്ന ഒരു സർക്കാർ ഉത്തരവിറങ്ങുകയും അതിന് പ്രകാരം ഒരു 31 സ്കൂളുകൾ എയ്ഡഡ് പദവിയിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ എയ്ഡഡ് പദവി എന്ന ഒരു സമ്പ്രദായത്തെ ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കുകയും പിന്നീട് പഴയതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഗ്രാന്റ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു ഘടന ഇവരെ ജിയോ പ്രകാരം അടിച്ചിറക്കി എങ്കിലും ABCD എന്നൊക്കെ കാറ്റഗറിയിൽ സ്പെഷ്യൽ സ്കൂളുകളെ ഉൾപ്പെടുത്തി അതിന് ഗ്രാന്റ് അനുവദിച്ചു എങ്കിലും അവർ പറയുന്ന പ്രകാരമുള്ള ഒരു പൈസ ഒരു ഇന്നുവരെ ഒരു സ്പെഷ്യൽ സ്കൂളിനും കിട്ടിയിട്ടില്ല. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്കൊരു സ്വയം തൊഴിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മെഡിസിൻ കവർ നിർമ്മാണം നടത്തുന്നുണ്ട്. ആ മെഡിസിൻ കവർ താലൂക്ക് ആശുപത്രി, മെഡിക്കൽ ട്രസ്റ്റ് തുടങ്ങിയ ഹോസ്പിറ്റലുകൾ നൽകി ഒരു വിധത്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനും ആ കുട്ടികൾക്ക് അല്പമെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 18 വയസ്സ് ഈ കുട്ടികളുടെ പ്രായം നിജപ്പെടുത്തുകയും ഈ 18 വയസ്സിന് ശേഷം സ്കൂളിൽ നിന്ന് ഔട്ടാകുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ള യാതൊരുവിധ പദ്ധതികളും വിഭാവനം ചെയ്യാതെ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായാലും വളരെ മോശമായ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പോൾ കഴിയുന്നത്.